സുട്ടുപറഞ്ഞ കഥകളുമായി കഥകളുടെ ലോകത്തേക്ക് ഒരു കൊച്ചു കഥാകൃത്ത്. കൊടകര കാവനാട് സ്വദേശി 5 വയസ്സുള്ള മെയ് സിത്താരയാണ് കൊച്ചു കൊച്ചു കഥകളുമായി സാഹിത്യ ലോകത്തേക്ക് കടന്നുവന്ന കഥാകാരി. സുട്ടു എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന മെയ് സിത്താര 3 വയസ്സ് മുതൽ സുട്ടു തൻ്റെ കുഞ്ഞു ഭാവനയിൽ വിടരുന്ന കഥകൾ അമ്മയോട് പറയുമായിരുന്നു. അവയെല്ലാം സുട്ടുവിൻ്റെ അമ്മ ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ചു. ഇവയിൽ നിന്നും തെരഞ്ഞെടുത്ത 25 ചെറുകഥകൾ എടുത്താണ് സുട്ടു പറഞ്ഞ കഥകൾ എന്ന പേരിൽ പുസ്തകരൂപത്തിൽ പുറത്തിറക്കിയത്. ഒരു കാട്ടിലെ ഒരു ദിവസം ഒരു പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷി ഒരു ദിവസം ഒരു തോട്ടിൽ ഇറങ്ങി കുളിച്ചു. പക്ഷി എന്നിട്ട് തല തോർത്തി, മേലി തോർത്തി, പിന്നെ പക്ഷി. പൂർണ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. കോഴിക്കോട് പൂർണ പബ്ലിക്കേഷൻ സമ്മാനപ്പൊതി സീസൺ 7 എന്ന പേരിൽ നടത്തിയ പുസ്തക പ്രകാശനം ചലച്ചിത്ര താരം മധുപാലാണ് നിർവഹിച്ചത്. കൊടകര ഗവൺമെൻറ് LPU സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മെയ് സിത്താരയെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊടകര കേന്ദ്ര ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചിരുന്നു. ഇതെൻ്റെ മകളാണ്, സുട്ടു എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഇപ്പോൾ അവളുടെ ഒരു ചെറിയ പുസ്തകം പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. പൂർണ്ണയാണ് പബ്ലിഷേഴ്സ്. വളരെ ചെറുപ്പം സമയം തൊട്ട് നമ്മൾ കുറേ കഥകളില്ല വീടുകളിലെയും പോലെ കുറേ കഥകൾ പറയും, കവിത ചൊല്ലുകയും ഒക്കെ കേട്ട് കേട്ട് മെല്ലെ അവൾ വർത്തമാനം പറയാനായി തുടങ്ങിയപ്പോൾ തൊട്ട് അവൾ ചെറിയ കഥകൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാനതിങ്ങനെ എഴുതി വയ്ക്കാറുണ്ട്, ഒരു അവൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒന്ന് കണ്ട് സന്തോഷിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ചിരുന്നതാണ്. സൗണ്ട് എഞ്ചിനീയറായ അജയൻ അഡാട്ടിൻ്റെയും ഗവേഷക പാർവതിയുടെയും ഏക മകളാണ് സുട്ടു എന്ന മെയ് സിത്താര. ഇതുപോലുള്ള കുഞ്ഞു മനസ്സുകൾ ഉള്ളിടത്തോളം കാലം വായനയുടെയും കഥകളുടെയും ലോകം പ്രശോഭിതമായി തുടരും.